ഹലോ ഫ്രണ്ട്സ്, ഫ്യൂജി ഫിലിം ക്യാമറകൾ വെബ് ക്യാമുകൾ ഉപയോഗിക്കാം. അതെ, നിങ്ങളുടെ കയ്യിലുള്ള ഫ്യൂജി ഫിലിം ക്യാമറകൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു എക്സ്റ്റേണൽ ഡിവൈസിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഒരു വെബ് ക്യാമറ ഉപയോഗിക്കാൻ പറ്റും. എൻ്റെ കയ്യിലുള്ള ഫ്യൂജി ഫിലിമിൻ്റെ ഈ XT3 ക്യാമറ എങ്ങനെ നമുക്ക് വെബ് ക്യാമറ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഈ ഒരു ഫെസിലിറ്റി ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് വിൻഡോസ് PCകളിലാണ്. ഒരു വിൻഡോസ് PCയിൽ ഈ സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. ഇതിനായി നമ്മൾ പോകേണ്ടത് fujifilmx.com എന്ന സൈറ്റിലാണ്. ഗൂഗിളിൽ fujifilmx.com അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ലിങ്ക് തന്നെ fujifilmx.com വെബ്സൈറ്റാണ്. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് ഓപ്ഷൻ കാണാം. ഡൗൺലോഡിൽ നമുക്ക് ഫേംവെയർ, സോഫ്റ്റ്വെയർ, LUT എന്നീ ഓപ്ഷൻ കാണാം. അതിൽ സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യുക. സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സോഫ്റ്റ്വെയർ തന്നെ ഫ്യൂജി ഫിലിം എക്സ് വെബ് ക്യാം സോഫ്റ്റ്വെയർ ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേജിലേക്ക് പോകുന്നതാണ്. ഈ പേജിന് താഴെയായി നമുക്ക് ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. ആ ഡൗൺലോഡ് ബട്ടണിന് മുന്നേ നമ്മൾ ഐ എഗ്രി ബിഗിൻ ഡൗൺലോഡ് എന്ന ടിക്ക് മാർക്ക് ചെയ്യേണ്ടതാണ്. അത് ടിക്ക് മാർക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആകുന്നതാണ്. ഇങ്ങനെ ഡൗൺലോഡായ സോഫ്റ്റ്വെയറിനെ നമുക്ക് ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ലൊക്കേഷനിൽ പോയി ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ഫസ്റ്റ് ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റപ്പ്, ഇൻസ്റ്റലേഷൻ സെറ്റപ്പ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ആവുന്നതാണ്. പ്രിപ്പയറിങ് ടു ഇൻസ്റ്റാൾ. ഞാൻ ഈ സോഫ്റ്റ്വെയർ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഈ രണ്ട് ഓപ്ഷൻ ചോദിക്കുന്നതാണ്. റിപ്പയർ ഓപ്ഷൻ ചെയ്യുകയാണ് ഓൾറെഡി ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആകും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് ക്യാമറ സെറ്റിങ്ങിലേക്കാണ്. നോക്കാം. അതിനായി നമ്മൾ സെറ്റപ്പ് മെനുവിൽ പോയതിന് ശേഷം കണക്ഷൻ സെറ്റിങ്സ്, അതിനകത്ത് കണക്ഷൻ മോഡ്, അത് രണ്ടാമത്തെ ഓപ്ഷനായ USB ടെതർ ഷൂട്ടിംഗ് ഓട്ടോ എന്ന് സെലക്ട് ചെയ്യുക. ക്യാമറയെ S മോഡിലേക്ക് മാറ്റുക എന്നാണ്. സ്റ്റിൽ മോഡിലേക്കാണ് മാറ്റേണ്ടത്, വീഡിയോ മോഡിലേക്കല്ല. ഇതിന് കേബിൾ കണക്ട് ചെയ്യാം. ഇതിന് വരുന്നത് USB-C ടൈപ്പ് കേബിളാണ്. ഇപ്പോൾ നമ്മൾ ക്യാമറ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ USB കേബിൾ ലെങ്ത് കുറവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു USB എക്സ്റ്റൻഷൻ കേബിൾ കണക്ട് ചെയ്ത് അതിൻ്റെ ലെങ്ത് കൂട്ടാവുന്നു. ഇതിൻ്റെ മറ്റേ ഏറ്റവും നേരത്തെ നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച വിൻഡോസ് PCയിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളുടെ സെറ്റിങ്സ് ഒക്കെ റെഡി ആയിരിക്കുകയാണ്. ക്യാമറ ഓൺ ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ മീറ്റ് അപ്ലിക്കേഷനിൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സാധാരണ ലാപ്ടോപ്പിൻ്റെ വെബ് ക്യാമാണ്. ഇനി നമുക്ക് ഫ്യൂജി ഫിലിം എക്സ് വെബ് ക്യാമിലേക്ക് മാറ്റാം. അതിനായി റൈറ്റ് സൈഡിലുള്ള മോർ ഓപ്ഷനിൽ പോയി സെറ്റിങ്സ് ചൂസ് ചെയ്യുക. വീഡിയോയിൽ വന്നതിന് ശേഷം ഫ്യൂജി ഫിലിം എക്സ് വെബ് ക്യാം സെലക്ട് ചെയ്യുക. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ഓപ്ഷൻ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഇപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു വീഡിയോ XT3 വഴി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതേ സെറ്റിങ്സ് എങ്ങനെ സൂമിൽ ചെയ്ത് നമുക്ക് വെബ് ക്യാമായി ഉപയോഗിക്കാം നോക്കാം. അതിനെ സൂം ആപ്പ് ഓപ്പൺ ചെയ്യുക. റൈറ്റ് സൈഡിലുള്ള സെറ്റിങ്സ് പോയതിന് ശേഷം വീഡിയോ ഓൺ ചെയ്യുക. വീഡിയോ സെറ്റിങ്സിൽ പോവുക. അതിനുശേഷം നമുക്ക് ഫ്യൂജി ഫിലിം എക്സ് വെബ് ക്യാം സെലക്ട് ചെയ്യുക. ഇത്രയും ആകുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വീഡിയോ ഔട്ട്പുട്ട് സൂമിലും ഇതുപോലെ തന്നെ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് OBSലും സ്കൈപ്പിലും ഇതേ ഒരു ഓപ്ഷൻ വെച്ച് തന്നെ സിമ്പിളായി കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്യൂജി ഫിലിമിൻ്റെ XT2, XT3, റീസെൻ്റ് ലോഞ്ചായ XT4, XH1, XPRO3
X Pro 2, അതേപോലെ തന്നെ മീഡിയം ഫോർമാറ്റ് ക്യാമറകളായ GFX 100, GFX 50S 50R, അതുപോലെ തന്നെ XT200, XA7 എന്നീ ക്യാമറകളിൽ ഉടൻ തന്നെ ഒരു ഫേംവെയർ അപ്ഡേറ്റ് വഴി ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആകുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ തീർച്ചയായും ഷെയർ ചെയ്യുക. Thank you so much for watching.